Hello friends, Focus Vlog ന്റെ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇറ്റ്സ് മീ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഓട് കൊണ്ട് ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു അക്വേറിയം ഉണ്ടാക്കാമെന്ന് നോക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഓട് കൊണ്ട് ചെറിയൊരു ചെടിച്ചെടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല ഒരു സപ്പോർട്ടാണ് കിട്ടിയത്. സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അത് കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇടുന്നുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നാല് പഴയ ഓട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്കൊരു അക്വേറിയം അഥവാ ഗപ്പി ടാങ്ക് ഉണ്ടാക്കാൻ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഞാനിവിടെ പഴയ നാല് ഓടുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് ആദ്യമായിട്ടൊന്ന് കഴുകി എടുക്കണം. ഇതിന് പായലും പൂപ്പലൊക്കെ ഉണ്ടാകും, അതൊക്കെ നമ്മൾ വൃത്തിയായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നാല് ഓടുകളും ചേർത്ത് വെച്ചിട്ട് പിന്നെ കറക്റ്റായിട്ട് വെക്കുക. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു പോയി മറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നാല് ഭാഗത്തും കല്ല് വെച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ സിമെൻറ്റ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് നാല് കോർണറുള്ളത്, നാല് കോർണറിൻ്റെ ഉള്ളിലും അതോടൊപ്പം തന്നെ പുറത്തും നമ്മൾ തേച്ച് പിടിപ്പിക്കണം. കാരണം പരമാവധി നമ്മൾ ഇതിനകത്ത് ലീക്ക് അടക്കണം. കൈനകത്ത് നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് സിമെൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പരമാവധി ലീക്ക് അടച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മളിവിടെ ഒരു കോൺക്രീറ്റ് കൂട്ടേണ്ടതുണ്ട്. ഇതിനകത്ത് നമ്മൾ താഴെ അടിഭാഗത്ത് നമ്മൾ കോൺക്രീറ്റാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് കുറച്ച് ബേബി മെറ്റലും പിന്നെ സിമെൻറ്റും മണലും കൂടിയാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ടുള്ള കോൺക്രീറ്റ് ഇതിനകത്ത് കെട്ടുകൊടുക്കാം. എല്ലാ ഭാഗത്തും കോൺക്രീറ്റ് എത്തി എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, ഇപ്പം നമ്മൾ കോൺക്രീറ്റ് എല്ലാം ഇട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ വെള്ളം കെട്ടി നിർത്തേണ്ട അത്യാവശ്യമാണ്. ഇപ്പം നമുക്ക് കാണാം, ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കണം. കാരണം നമ്മളിത് പെയിൻ്റ് അടിച്ചെടുക്കാനുള്ളതാണ്. പെയിൻ്റ് നന്നായിട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കണം. ഇവിടെ പുറം ഭാഗത്ത് ഞാൻ ചുവന്ന കളറിലുള്ള പെയിൻ്റാണ് അടിക്കുന്നത്. വാട്ടർ ബേസിലുള്ള പെയിൻ്റാണ് ഇത് ഓടിന് അടിക്കുന്നത്. ഞാൻ നേരത്തെ കുറേ മേടിച്ച് വെച്ചിരുന്നു. അപ്പോൾ പുറം ഭാഗത്ത് നമ്മൾ ചുവന്ന പെയിൻ്റ് മുഴുവനായിട്ടും എല്ലാ ഭാഗത്തും അടിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് നമ്മൾ അടിക്കുന്നത് സ്കൈ ബ്ലൂ കളറാണ്. ഇങ്ങനെ പെയിൻ്റ് അടിച്ചതിന് ശേഷം പെട്ടെന്ന് നമ്മളിതിനകത്ത് മീനിനെ നിക്ഷേപിക്കാൻ പാടില്ല. ഒരാഴ്ചയോളം വെള്ളം നിർത്തിയതിന് ശേഷം മാത്രമേ നമ്മളിതിനകത്ത് മീനിനെ ഇടാൻ പറ്റുള്ളൂ. കാരണം മീൻ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഉൾഭാഗമെല്ലാം നമ്മൾ സ്കൈ ബ്ലൂ കളർ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഓട് അക്വേറിയത്തിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിന് സൈഡ് ഭാഗത്ത് ഞാൻ കുറച്ച് മണ്ണ് കൂട്ടി വെച്ചിട്ടുണ്ട്. അക്വേറിയത്തിൻ്റെ സൈഡ് ഭാഗം ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് നമ്മുടെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മുടെ മതിലിലൊക്കെ ഉണ്ടാകുന്ന പായലുണ്ടല്ലോ, അത് പറിച്ചുകൊടു ഇളക്കി കൊടുത്തിട്ട് സൈഡിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇത് മുഴുവനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് അക്വേറിയത്തിൽ ഇടുന്ന കല്ലുകളിടാം, കളർ കല്ലുകളിടാം. അതോടൊപ്പം തന്നെ പുറത്തും ഞാൻ കുറച്ച് കല്ലുകൾ ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടി മനോഹരമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അക്വേറിയത്തിന് ചുറ്റുഭാഗം വെള്ളം വന്നത് പൈപ്പ് തുറന്നിട്ടിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം വന്നത്. അതായത് അല്ലാതെ അക്വേറിയത്തിൻ്റെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇനി നമുക്ക് ടാങ്കിനകത്തേക്ക് വെള്ളം നിറക്കാം. ടാങ്കിനകത്ത് ഏറെക്കുറെ മുക്കാൽ ഭാഗത്തോളം വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് അക്വാട്ടിക് പ്ലാന്റുകൾ ഇടാം. അതിനുശേഷം നമുക്ക് അലങ്കാര മത്സ്യങ്ങളെ ഈ കുളത്തിലേക്ക് നിക്ഷേപിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഒരേ ഒരു വർക്ക് കൂടി മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. ഇതിന് സൈഡിലായിട്ട് നമ്മളൊരു ചെടിച്ചട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അതിമനോഹരമായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഓട് കൊണ്ടുള്ള അക്വേറിയം ഇപ്പോൾ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഫ്രണ്ട്സ്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വളരെയധികം ഉപകാരപ്രദമായിരിക്കും.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചെറിയ സിമ്പിളായിട്ടുള്ള ഈ വീട് നിങ്ങൾ കണ്ടില്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ പഴയ ഓടുകൾ വീടുകളില്ലാത്ത ആളുകളുണ്ടാവില്ല. അപ്പോൾ നാല് പഴയ ഓടി വെച്ചിട്ട് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ വിലക്ക് നമുക്ക് പുതിയ ഉടനെ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓട് ചേർത്ത് വെച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു അക്വേറിയം ഉണ്ടാക്കാൻ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.